നാട്ടിലേക്ക് പോകുന്നു. വയനാട്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പത്രികാ സമർപ്പണം അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. റോഡ് ഷോ ആയിട്ടാണ് പത്രികാ സമർപ്പണത്തിന് സത്യൻ മുഖേരി പോകുന്നത്. റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ റോഡ് ഷോയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ടി അനീസലി കൂടുതൽ വിവരങ്ങൾ നൽകും. അനീസലി, പത്രികാ സമർപ്പണം റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും. ബിനോയ് വിശ്വം, ആനി രാജ എന്നിവരൊക്കെ നമുക്ക് മുന്നിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റാരൊക്കെ അനുഗമിക്കുന്നുണ്ട്? ഇന്നിപ്പോൾ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. റോഡ് ഷോയിൽ മുതിർന്ന സിപിഐയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അണിനിരക്കുന്നുണ്ട്. സിപിഐയുടെ ബിനോയ് വിശ്വം, സംസ്ഥാന സെക്രട്ടറിയാണ് ബിനോയ് വിശ്വം, ഉണ്ട്. പ്രകാശ് ബാബു ഉണ്ട്, അതുപോലെ തന്നെ ആനി രാജ ഉണ്ട്, അതുപോലെ മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെയുണ്ട്. സിപിഐയുടെ സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ഇപ്പോൾ റോഡ് ഷോയിൽ ഉണ്ട്. ഈ റോഡ് ഷോയ്ക്ക് ശേഷം ഇങ്ങനെ കലക്ടറേറ്റിലേക്ക് എത്തി, അതിനുശേഷം പിന്നീട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു ആവേശം. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മേൽ ഒരു വിധത്തിൽ അടിച്ചേൽപ്പിച്ചപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ജനങ്ങളോട് പറയാൻ ഒന്നുകൂടി ഒരു അവസരം. ഞങ്ങൾ അതിനെ ഈ തെരഞ്ഞെടുപ്പിനകത്തായി കാണുകയാണ്. ആവേശം എൽ ഡി എഫിനെ ജയിപ്പിക്കണം എന്ന ഒരു പൊതുവികാരം ജനങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം എന്ന അതിശക്തമായ ഒരു വികാരമുണ്ട്. അത് പ്രതിഷേധമാണ്, തോൽപ്പിക്കണമെന്നുള്ളത്. കാരണം ജനങ്ങളെ വഞ്ചിച്ചതുകൊണ്ട് എൽ ഡി എഫ് ജയിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നത് എൽ ഡി എഫിന്റെ വികസന നയമാണ്. അതുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോൽപ്പി. വലിയ വിജയം ഉണ്ടാകുമെന്ന്? നല്ല വിജയം ഉണ്ടാവും, അതിനെന്താ നിങ്ങൾക്കൊരു സംശയം? നേരത്തെ ഒരുക്കൽ ഇവിടെ മത്സരിച്ചിട്ടുള്ള ആളാണ് സ്ഥാനാർത്ഥി. അന്ന് വലിയ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതൊരു ആത്മവിശ്വാസത്തിന്റെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് തമ്മിൽ വലിയ വോട്ടിങ്ങിൽ വലിയ വ്യത്യാസമില്ല. 2014 20,000 ആ വ്യത്യാസമേ ഉള്ളൂ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വ്യത്യാസമില്ല. അസംബ്ലിയിൽ നടന്ന 7 സെഗ്മെന്റിൽ 6 സെഗ്മെന്റിൽ എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട്. ഈ വയനാട് ജില്ലയിലെ 3 അസംബ്ലി സീറ്റിലും എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ജനങ്ങൾ പല ഘട്ടങ്ങളിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ ജനങ്ങൾ ഈ പ്രാവശ്യം സംഘടിതമായി എൽ ഡി എഫിന് വോട്ട് ജയിപ്പിക്കും. നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ആളും ബഹളം എന്നതിനേക്കാൾ ഉയർത്തുന്ന രാഷ്ട്രീയമാണ് പ്രധാനം. എന്താണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, യു ഡി എഫ് ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത് തമ്മിൽ ഇവിടുത്തെ മണ്ഡലത്തിലെ ഒരു വ്യത്യാസം? വൻ വ്യത്യാസം. ദുരന്തകാലത്ത് ഇവിടെ എം പി ഇല്ലായിരുന്നു. എം പി എവിടെയോ പോയി. വയനാടിനെ കൈവിട്ടുകൊണ്ട് ടാറ്റ പറഞ്ഞ് എം പി എവിടെയോ പോയി. അതാണ് മെയിൻ വ്യത്യാസം. ഈ എം പി എൽ ഡി എഫ് എം പി സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാകും, ലാഭം പകലും കൂടെ ഉണ്ടാകും. നമ്മുടെ വൻ വ്യത്യാസം. അതോടൊപ്പം സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ അത്ര ഒരു ദൃഢത അല്ലെങ്കിൽ മൂർത്തത യു ഡി എഫിന് ഇല്ല എന്ന് ആരോപിക്കുന്നുണ്ട്. അത് ആർക്കറിയാത്തത്? സംഘപരിവാറിന്റെ ബി ജെ പിക്ക്
ഹരിയാന താലത്തിൽ വെച്ച് കൊടുത്തു കോൺഗ്രസ് ഹരിയാന. ആ സംഘപരിവാറിന് രാജ്യസഭയിൽ ഒരു എംപിയെ കൂടെ കൊടുത്തു കോൺഗ്രസ് പാർട്ടി. ഏതായാലും വലിയ തരത്തിലുള്ള ആവേശം ഉണ്ട്. ആളും ബഹളവും തങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിനപ്പുറമാണ്. മുദ്രാവാക്യം തങ്ങളുടെ ജനപക്ഷ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് മാത്രമാണ് തങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. പിന്നെ ഈ കാണുന്ന ആവേശം എന്ന് പറയുന്നത് യു ഡി എഫ് ക്യാമ്പ് ഉയർത്തുന്ന ആവേശം അല്ലെങ്കിൽ കൊടി തോരണങ്ങൾ, പണത്തിൻ്റെ പെരുപ്പം, ഇതൊന്നും വോട്ടായി മാറുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ നമ്മോട് പറഞ്ഞത്. സത്യമുഖേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് നേരത്തെ ആത്മവിശ്വാസം തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടതാണ്. ആ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അന്നത്തെ കരുത്തനായ സ്ഥാനാർത്ഥിക്ക് യു ഡി എഫിന് നൽകാൻ കഴിഞ്ഞത്. അത് ഇത്തവണ തങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സത്യൻ മുഖേരിയുടെ റോഡ് ഷോയാണ് ആരംഭിച്ചിരിക്കുന്നത്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മാനി രാജ, പ്രകാശ് ബാബു, എ കെ ശശീന്ദ്രൻ എന്നിവരെയൊക്കെ നമുക്ക് റോഡ് ഷോയുടെ മുന്നിൽ തന്നെ കാണാൻ കഴിയും. ഈ റോഡ് ഷോയുടെ അവസാനമാകും പത്രികാ സമർപ്പണം ഉണ്ടാവുക.